പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ദിവസം നടന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് നമ്മളിന്ന് നടത്തുന്നത്. ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് വാങ്ങാമെന്നുള്ള ഒരു ഉറപ്പ് നൽകുന്നതോടൊപ്പം തന്നെ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുകയാണ്. മോഡൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ പാർട്ട് 3 ആണ് നമ്മളിന്ന് വീഡിയോയിലൂടെ ചെയ്യുന്നത്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ് സ്ഥിരമായിട്ട് പറയുന്ന പോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ മാച്ച് ദ ഫോളോയിങ് ആണ്. തുല്യതാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു വന്നത്. ആസ്ട്രലോപിത്തേക്കസ്, ഹോമോസാപ്പിയൻസ്, ഹോമോ ഹബിലിസ്, ഹോമോ ഇറക്ടസ്, ഈ ഒരു ചോദ്യത്തിന് തുല്യമായത് ടൂൾ മേക്കറാണോ, നിവർന്ന മനുഷ്യനാണോ, സദേൺ എയ്പ്പാണോ, ചിന്തിക്കുന്ന മനുഷ്യനാണോ? നമുക്ക് പരിചയമുള്ളതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് പോയി നോക്കാം. ആസ്ട്രലോപിത്തേക്കസ് എന്ന് പറയുന്നത് എന്താണ്? അത് സദേൺ എയ്പ്പ് അഥവാ ദക്ഷിണദേശത്തെ ആൾക്കുരങ്ങാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഹോമോസാപ്പിയൻസ്, ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കുന്ന മനുഷ്യനാണ്, നമുക്കറിയാം തിങ്കിങ് മാൻ ആണ്. മൂന്നാമത്തെ ഹോമോ ഹബിലിസ്, ടൂൾ മേക്കറാണ്, അതായത് ഉപകരണ നിർമ്മാതാവാണ്. നാലാമത്തത് ഹോമോ ഇറക്ടസ് ആണ്, അപ്രൈറ്റ് മാൻ അഥവാ നിവർന്ന മനുഷ്യനാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് 4 മാർക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ഇവിടെ പ്രധാനമായിട്ടും 4-ാമത്തെ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടും ചെയ്തവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒന്നാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ. നോക്കാം നമുക്ക് 1-ാമത്തെ ഖലീഫ ആരാണെന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ആരാണ്? ഉമർ, അബൂബക്കർ, ഉസ്മാൻ, അലി. അതിൽ ആരാണ്? അബൂബക്കറാണ് 1-ാമത്തെ ഖലീഫ എന്ന് പറയുന്നത്. ആ ഓപ്ഷനിൽ തന്നെ ഉമർ 2-ാമത്തെ ഖലീഫയും ഉസ്മാൻ 3-ാമത്തെ ഖലീഫയും അലി 4-ാമത്തെ ഖലീഫയുമാണ്. അതുകൂടെ നമ്മൾ അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഉമയ്യദ് രാജവംശം സ്ഥാപിച്ചത് ആരാണ്? അത് മുഹാവിയയാണ്. മുഹാവിയയാണ് 661 CE ഈ ഒരു എന്താണ് ഉമവിയ അല്ലെങ്കിൽ ഉമയ്യദ് രാജവംശം സ്ഥാപിച്ചിട്ടുള്ളത്. ഓക്കെ, 750 CE അബ്ബാസിദ് റവല്യൂഷൻ വരുന്നത്. 750 CE. ഓക്കെ, ഇനി ഷാനാമ രചിച്ചിട്ടുള്ളത് ആരാണ്? ഷാനാമയുടെ കർത്താവ് ആരാണെന്നുള്ളതാണ് ചോദ്യം. ഷാനാമയുടെ കർത്താവ് ആരാണ് നമുക്കറിയാം, സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമായതുകൊണ്ട് തന്നെ നമ്മളുടെ മനസ്സിലേക്ക് ആൻസർ പെട്ടെന്ന് വരും. ഫിർദൗസിയാണ് ഷാനാമയുടെ കർത്താവ് എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷനിൽ നോക്കൂ ആരൊക്കെയുള്ളത്. തബരി, തബരിയുടെ ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ്? അതാണ് പ്രവാചകന്മാരുടെയും രാജാക്കന്മാരുടെയും ചരിത്രം. താരിഖ് റുസൂലുവൽ മുൽക്ക് എന്ന് പറയുന്ന ഗ്രന്ഥമാണ് തബരിയുടേത്. അതേപോലെ ബലാദുരിയുടെ ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ്? അൻസബ അൽ അഷ്റഫ്. അൻസബ അൽ അഷ്റഫ് പ്രഭുക്കന്മാരുടെ വംശാവലിയാണ് അൻസബ അൽ അഷ്റഫ്. പിന്നെയോ അൽബറൂണി. അൽബറൂണി പുസ്തകം ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം നമ്മൾ. തഹ്ഖീഖ് അൽ ഇന്ദ്, ഇന്ത്യയുടെ ചരിത്രം. തഹ്ഖീഖ് അൽ ഇന്ദ്. അപ്പോൾ ഈ 3 ആളുകളുടെ പുസ്തകം നോക്കുക. തബരിയുടേത്, താരിഖ് റസൂൽ വൽ മുൽക്ക്, ബലാദൂരി, അൻസബ അൽ അഷ്റഫ്, അൽബറൂണി, തഹ്ഖീഖ് അൽ ഇന്ദ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നുനോക്കാം. ദ ക്യാപിറ്റൽ ഓഫ് ദ അബ്ബാസിദ്, അബ്ബാസിദുകളുടെ ക്യാപിറ്റൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അത് ഏതാണ് നമുക്കറിയാം, അബ്ബാസിദുകളുടെ ക്യാപിറ്റൽ അത് ബഗ്ദാദാണ്. ബഗ്ദാദിലാണ് അബ്ബാസിദുകളുടെ തലസ്ഥാനം വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനോടുകൂടി ഓപ്ഷനിൽ നോക്കൂ. മദീന, പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലത്ത് അറേബ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് മദീനയായിരുന്നു. ഓക്കെ, ഉമയ്യദ് രാജവംശത്തിൻ്റെ കാലഘട്ടത്തിൽ അറേബ്യയുടെ
അറേബ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമെന്ന് പറയുന്നത് ഡമാസ്കസ് ആണ്. ഓക്കെ, അബ്ബാസിദികളുടെ കാലത്ത് അത് ബാഗ്ദാദായി. ഇനി അടുത്ത ചോദ്യം നോക്കൂ, ലസാരറ്റ് ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലസാരറ്റ് ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഫ്രാൻസിലാണ്. അതുപോലെ രണ്ട് ഗുഹകളും കൂടി നമുക്ക് നോക്കാം. ഷോവേ ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഫ്രാൻസിലാണ്. അതേപോലെ അൾട്ടാമിറ ഗുഹ സ്ഥിതി ചെയ്യുന്നത് സ്പെയിനിലാണ്. അപ്പോൾ ഫ്രാൻസിലെ രണ്ട് ഗുഹകളാണുള്ളത്, ഒന്ന് ലസാരറ്റ് ഗുഹയും ഷോവേ ഗുഹയും. അതുപോലെ അൾട്ടാമിറ ഗുഹ സ്പെയിനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നോക്കുക. ഇനി ചുവടെ തന്നിരിക്കുന്നതിൽ ഇറ്റാലിയൻ നഗരം ഏത്? ഇറ്റാലിയൻ നഗരം ചുവടെ തന്നിരിക്കുന്നതിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താം ഏതാണ്? അത് വെനീസാണ്. ഓക്കെ, അപ്പോൾ ഇറ്റലിയിൽ റോം, അതുപോലെ റോം, ജനോവ, ബൊളോഗ്ന, വെനീസ് തുടങ്ങിയിട്ടുള്ള നഗരങ്ങളൊക്കെ ഇറ്റലിയിൽ ഉണ്ടായിരുന്ന നഗരങ്ങളാണ്. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോകാം. മനുഷ്യ ശരീരത്തെ ആദ്യമായിട്ട് കീറി മുറിച്ച് പരിശോധിച്ചത് ആരാണ്? സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ആരാണത്? നമുക്കറിയാം, അത് ആൻഡ്രിയസ് വെസാലിയസ് എന്ന് പറയുന്ന ഒരു എന്താണ് പ്രൊഫസറാണ്, മെഡിക്കൽ പ്രൊഫസർ, വൈദ്യശാസ്ത്ര പ്രൊഫസറാണ് അത് ചെയ്തത്. അതിൽ ജിയോട്ടോ എന്ന് പറയുന്ന വ്യക്തി ഫ്ലോറൻസിലെ ഒരു ചിത്രകാരനാണ്. ഡൊനാറ്റലോ ആരാണ്? ഡൊനാറ്റലോ ഫാദർ ഓഫ് റിയലിസം, റിയലിസത്തിൻ്റെ പിതാവാണ് ഡൊനാറ്റലോ. ഫിലിപ്പോ ബ്രൂണലേഷി എന്താണ്? ഫ്ലോറൻസിലെ കത്തീഡ്രലിൻ്റെ ഡോം ഡിസൈൻ ചെയ്തത് ഫിലിപ്പോ ബ്രൂണലേഷിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ കണ്ടെത്തുക. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ആരാണ്? അത് മാവോ സേതുങ്ങാണ്, മാവോ സേതുങ്ങാണ്. ഓക്കെ, അവിടെ ചൈനയിലെ കുമിങ്താങ് പാർട്ടിയുടെ നേതാവ് എന്ന് ചോദിച്ചാൽ നമുക്ക് ആര് പറയാം? അത് സന്യാട്സനാണ്, സന്യാട്സനാണ് കുമിങ്താങ് പാർട്ടിയുടെ നേതാവ്. ഓക്കെ, ഇനി നമുക്ക് ക്രൊണോളജിക്കൽ ഓർഡറിലേക്ക് പോവാം. അവിടെ ക്രൊണോളജിക്കൽ ഓർഡറിൽ നമുക്കറിയാം, ആദ്യം നടന്നത്, പിന്നെ നടന്നത്, അതിനുശേഷം നടന്നത്, അവസാനം നടന്നത്, ഇയർ വേസിലായിട്ടാണ് നമുക്ക് നോക്കേണ്ടത്. ഇതിൽ ചൈനീസ് ജനകീയ റിപ്പബ്ലിക്കായത് എന്നാണ്, അതായത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നാണ്, ചൈന റിപ്പബ്ലിക്കായതെന്നാണ്, ഗ്രേറ്റ് ലീപ് മൂവ്മെൻറ്റ് അഥവാ മഹത്തായ കുതിച്ചുചാട്ടമെന്നാണ്, ലോങ് മാർച്ച് എന്നാണ്. ഇവിടെ നമുക്കറിയാം ആദ്യം നടന്നത് 1911 ചൈനയിലെ റിപ്പബ്ലിക്കാണ്, സോ ഡോക്ടർ സന്യാർസൻ്റെ നേതൃത്വത്തിലുള്ളത്. പിന്നീട് നടന്നിട്ടുള്ള കാര്യം ഇതിൽ ലോങ് മാർച്ചാണ്, 1934 ലോങ് മാർച്ച്. പിന്നീട് നടന്നിട്ടുള്ള എന്താണ്? 1949 October 1 ഫോർമേഷൻ ഓഫ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് പറയുന്ന സംഭവം. പിന്നീട് 1956 എന്താണ്? ദ ഗ്രേറ്റ് ലീപ് ഫോർവേഡ് മൂവ്മെൻറ്റ്, മഹത്തായ കുതിച്ചുചാട്ട പ്രസ്ഥാനം. ഓക്കെ, ഇതിൽ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CCP ഫോം ചെയ്യുന്നത്. അപ്പോൾ അടുത്തതിൽ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടുതലായിട്ടും ക്രൊണോളജിക്കൽ ഓർഡർ ഇവിടെ നിന്നാണ് ചോദിക്കാറ്. ഇനി മാപ്പ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. മാപ്പ് ക്വസ്റ്റ്യൻ തുല്യതാ പരീക്ഷയ്ക്ക് വന്ന അതേ മാപ്പ് തന്നെ, ഒരു സ്ഥലം ഒഴിച്ച് ബാക്കിയെല്ലാം അതേപോലെ തന്നെ വന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ടുള്ള തുല്യതാ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്തവർക്ക് സുഖമായിട്ട് എഴുതാവുന്ന ഒരു എക്സാമായിരുന്നു ഇത്. നോക്കാം നമുക്ക്. റെയിൻ നദി, മെഡിറ്ററേനിയൻ സീ, സഹാറ ഡെസേർട്ട് മരുഭൂമി, കോൺസ്റ്റാൻറ്റിനോപ്പിൾ, ഡമാസ്കസ്, ബഗ്ദാദ്. അപ്പോൾ റെയിന് ഡാനൂബ് എന്ന് പറയുന്ന രണ്ട് നദികളെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു. റെയിൻ നദി, ഡാനൂബ് നദി എവിടെയാണെന്നുള്ളത്. ഓക്കെ, ഇതാ ഇതേപോലെ യൂറോപ്പിൽ കൂടെ ഒഴുകുന്ന ഒരു വലിയ നദിയാണ് റെയിന് ഡാനൂബ്. അതിന് രണ്ടിനൂടെ എന്ത് ചെയ്യുന്നത്? ഇവിടെ മധ്യത്തിലൊരു കനാൽ വഴി ബന്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തുടക്കഭാഗം, തുടക്കഭാഗം എന്ന് പറയുന്നത് ഈ ഭാഗത്തെയാണ് റെയിന് എന്നും ഈ അവസാന ഭാഗത്തെയാണ് ഡാനൂബ് എന്നും പറയുന്നത്. ഓക്കെ, നോക്കാം നമുക്ക്. റെയിന് ഇവിടെയാണ് റെയിൻ നദി സ്ഥിതി ചെയ്യുന്നത്. ഇനി രണ്ടാമത്തതാണ് മെഡിറ്ററേനിയൻ കടൽ, റോമാ സാമ്രാജ്യത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്ന പ്രദേശം.
നമ്മൾ കടലും സമുദ്രമൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, ഈ ഒരു യൂറോപ്പിനെയും ആഫ്രിക്കയെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു കടലാണ് എന്ത് ഈ പറയുന്ന എന്താണ് മെഡിറ്ററേനിയൻ കടൽ എന്ന് പറയുന്ന പ്രദേശം. ഈ ഒരു പ്രദേശത്ത് ഈ ഒരു ഗ്യാപ്പിലാണെന്ത് മെഡിറ്ററേനിയൻ കടലുള്ളത്. ഇനി മൂന്നാമത്തത് സഹാറ മരുഭൂമി. സഹാറ മരുഭൂമി ആഫ്രിക്കയിലെയാണ്. ആഫ്രിക്കയിലെ ഈജിപ്തിൽ അതിൻ്റെ ഒരു വലിയ ഭാഗമുണ്ട്. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും ഈ ഒരു സഹാറ മരുഭൂമി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ദാ ഈ ഒരു പ്രദേശത്താണ് നമുക്ക് സഹാറ മരുഭൂമി അടയാളപ്പെടുത്തേണ്ടത്. ഓക്കെ, നാലാമത്തെ കോൺസ്റ്റാൻറ്റിനോപ്പിൾ. കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്ന് പറയുന്ന പ്രദേശം കോൺസ്റ്റൻറ്റൈൻ ഉണ്ടാക്കിയിട്ടുള്ള ഇന്നത്തെ തുർക്കിയുടെ ഭാഗമായിട്ടുള്ള ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ ഡമാസ്കസ്. ഡമാസ്കസ് നമുക്കറിയാം ഉമയ്യദ് രാജവംശത്തിൻ്റെ തലസ്ഥാനമാണ്. ഇന്നത്തെ സിറിയയുടെ ഭാഗമായിട്ടുള്ള ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഇവിടെയാണ്. ഇനി അവസാനത്തതാണ് ബാഗ്ദാദ്. ബാഗ്ദാദ് എന്ന് പറയുന്നത് നമ്മുടെ അബ്ബാസിദ് രാജവംശത്തിൻ്റെ തലസ്ഥാനമാണ്. ഇന്നത്തെ ഇറാഖിലാണ്. മെസപ്പട്ടോമിയ, ഊർ, ഉറൂക്ക്, ലഗാഷ്, അതുപോലെ യൂഫ്രട്ടീസ് നദി ഒഴുകുന്നത്, ടൈഗ്രീസ് നദി ഒഴുകുന്നത്, എന്ത് ചോദ്യം വന്നു കഴിഞ്ഞാലും നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് ഈ ആർ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഓക്കെ, ഇറാഖിലാണ് ബാഗ്ദാദ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ആറ് കാര്യങ്ങൾ ഇനിയും ആവർത്തിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാപ്പ് സ്റ്റഡി ഒന്ന് വിശദമായിട്ട് തന്നെ പഠിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം. ഇവിടെ റൈറ്റ് എനി ടു ഫീച്ചേഴ്സ് ഓഫ് ഒമിനിഡ്സ്. ഒമിനിഡുകളുടെ ഏതെങ്കിലും രണ്ട് സവിശേഷതകൾ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒമിനിഡുകൾ രണ്ട് സവിശേഷത, അപ്പോൾ നമുക്ക് രണ്ടെണ്ണം ആക്കണ്ട, പരീക്ഷക്കായിട്ട് തന്നെ പഠിക്കാം. ഏകദേശം അഞ്ച് സവിശേഷതകൾ ഇതിലുണ്ട്. ഹൊമിനോയിഡുകളിൽ നിന്നാണ് ഇത് ആവിർഭവിച്ചിട്ടുള്ളത്, ഇവോൾവ്ഡ് ഫ്രം ഹൊമിനോയിഡ്. ഇതിന് ലാർജ് ബ്രെയിൻ ആണുള്ളത്, വലിയ മസ്തിഷ്കമാണുള്ളത്. അത് ബൈപ്പെഡലാണ്, ഇരുകാലികളാണ് ഇവരും. ഓക്കെ, അപ്രൈറ്റ് പോസ്റ്ററാണ്, നിവർന്ന രൂപമാണ് അവർക്ക്. എനേബിൾ ദ മേക്കിംഗ് ആൻഡ് യൂസ് ഓഫ് ടൂൾസ്. ഉപകരണ നിർമ്മാണം, ഉപയോഗം കൈകൾ കൊണ്ട് സാധ്യമാകുന്നു. അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള കൈകളുടെ ചലനം അവിടെ സാധ്യമാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹൊമിനിഡ് എന്ന് പറയുന്നത് ഒമിനോയിഡുകളിൽ നിന്നുണ്ടായതാണ്, ലാർജ് ബ്രെയിനാണ്, ഇരുകാലികളാണ്, നിവർന്ന രൂപമാണ്, ഉപകരണ നിർമ്മാണത്തിന് കഴിയുന്ന വൈദഗ്ധ്യം അവരുടെ കയ്യിന് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഒമിനോയിഡും പറയുമ്പോൾ നമുക്ക് രണ്ടും കൂടെ ഒന്നിച്ചൊന്ന് നോക്കാം. ഹൊമിനോയിഡ് എന്താണ്, ഹൊമിനിഡ് എന്താണ്? അപ്പോൾ ഹൊമിനോയിഡ് എന്ന് പറയുന്നത് പ്രൈമേറ്റുകളിൽ നിന്നും ആവിർഭവിച്ചതാണ്. ഓക്കെ, ഹൊമിനിഡ് എന്ന് പറയുന്നതോ ഹൊമിനോയിഡിൽ നിന്നും ആവിർഭവിച്ചതാണ്. ചെറിയ മസ്തിഷ്കമാണ്, വലിയ മസ്തിഷ്കമാണ്. നാൽക്കാലികളാണ്, ഇരുകാലികളാണ്. നാലുകാലിൽ നടത്തമാണ്, നിവർന്ന രൂപമാണ്. അയവുള്ള കൈവിരലുകളാണ്, ഇവിടെ വൈദഗ്ധ്യമുള്ള കൈവിരലുകളാണ്. ഓക്കെ, അപ്പോൾ ഇത് 100% ഗ്യാരണ്ടി ആയിട്ടുള്ള ചോദ്യമാണ്, തീർച്ചയായിട്ടും ഇത് നോക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നെയിം ദ ടു റിവർ അസോസിയേറ്റഡ് വിത്ത് ദ മെസപ്പട്ടോമിയൻ സിവിലൈസേഷൻ. മെസപ്പട്ടോമിയൻ സംസ്കാരവുമായി പെട്ട രണ്ട് നദികളുടെ പേര് എഴുതുക. വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാം. നമ്മൾ നേരത്തെ മാപ്പ് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുള്ളൂ എന്താണ്, യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്ന് പറയുന്ന രണ്ട് നദിക്കരയിലാണ് മെസപ്പട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്നത്. മെസപ്പട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്, നദികൾക്കിടയിലുള്ള പ്രദേശം. ആ രണ്ട് നദികൾ അതൊക്കെയാണ്, യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്ന് പറയുന്ന നദികളാണ്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ കാലിഗ്രഫി ആൻഡ് അറബെസ്ക്. അറേബ്യൻ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണ് അറബെസ്ക്, അതേപോലെ കാലിഗ്രഫി. അപ്പോൾ അത് രണ്ട് മാർക്കിൻ്റെ ചോദ്യമാണ്, നമ്മൾ നാല് മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം, ഇസ്ലാമിൻ്റെ ജീവനുള്ള വസ്തുക്കളുടെ പ്രതിനിധാനം അനുവദിച്ചിരുന്നു ഇസ്ലാമിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പ്രൊമോട്ട് ചെയ്ത രണ്ട് ആർട്ട് ഫോമാണെന്ന്, ഒന്ന് കാലിഗ്രഫി, ദ ആർട്ട് ഓഫ് ബ്യൂട്ടിഫുൾ റൈറ്റിംഗ്, കയ്യെഴുത്ത് കലയാണ്, ഭംഗിയുള്ള കയ്യെഴുത്ത് കല. ഓക്കെ, അറബസ്ക് എന്ന് പറയുന്നത് എന്താണ്, ജിയോമെട്രിക് ആൻഡ് വെജിറ്റൽ ഡിസൈൻസ് ആണ്, ജ്യാമിതീയ രൂപങ്ങളും സസ്യങ്ങളുടെ രൂപങ്ങളും അടങ്ങിയതാണ് അറബസ്ക് എന്ന് പറയുന്നത്. കാലിഗ്രഫി പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത് മനുസ്ക്രിപ്റ്റ്സ് ഓഫ് ഖുറാൻ, ഖുറാൻ്റെ കയ്യെഴുത്തു പ്രതികളിലും. അറബസ്ക് പ്രധാനമായിട്ടും എന്താണ് ഈ പറയുന്ന വാൾസ്, അതേപോലെ ബിൽഡിങ്സ്, ബുക്സ് തുടങ്ങിയൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു അറബസ്ക് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗത്തിലേക്ക് പോയി നോക്കാം. അറബ് ഇസ്ലാമിക് സ്വത്വങ്ങളെ നിലനിർത്തുന്നതിനായി അബ്ദുൽ മാലിക് സ്വീകരിച്ച നടപടികൾ എന്തെല്ലാമാണ്?
അപ്പോൾ ഈ ചോദ്യം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും അതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അബ്ദുൽ മാലിക് എന്ന് പറയുന്ന ഉമയ്യദ റൂളർ. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട നാല് പോയിൻ്റുകൾ നമുക്ക് നോക്കാം. ഒന്നാമത് ഇസ്ലാമിക് കോയിനേജ് അദ്ദേഹം കൊണ്ടുവന്നു. അതുപോലെ ഭരണത്തിൽ ഒരു ഇസ്ലാമിക സ്വത്വത്തിന് അദ്ദേഹം ഊന്നൽ നൽകി. പിന്നെയോ അഡോപ്റ്റഡ് അറബിക് ആസ് എ ലാംഗ്വേജ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അറബി ഭാഷ ഭരണഭാഷയായിട്ട് അദ്ദേഹം മാറ്റി. അതുമാത്രമല്ല ജെറുസലേമിൽ ഡോം ഓഫ് ദി റോക്ക് പണി കഴിപ്പിച്ചു. ഈ ചോദ്യം വൺ വേർഡായി ചോദിക്കാൻ സാധ്യതയുണ്ട്, വു ബിൽറ്റ് ഡോം ഓഫ് ദി റോക്ക് ഇൻ ജെറുസലേം. അപ്പോൾ ആ കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അത് അബ്ദുൽ മാലിക് എന്ന് പറയുന്ന ഉമയ്യദ് റൂളറാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യാസ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? യാസ യാമ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഇല്ല. ഓക്കെ, യാസ എന്താണ്? ചെങ്കിസ്ഖാൻ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു എന്താണ് മിലിറ്ററി, സോറി, നിയമ സംഹിതയാണ് യാസ, കോഡ് ഓഫ് ലോ ആണ് യാസ എന്ന് പറയുന്നത്. ഇതിനെ ലീഗൽ കോഡ് ഓഫ് ചെങ്കിസ്ഖാൻ എന്ന് പറയുന്നുണ്ട്, അഥവാ ചെങ്കിസ്ഖാൻ്റെ നിയമ സംഹിത എന്ന് ഇത് അറിയപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ഒരു യാസയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? അതിൽ അഡ്മിനിസ്ട്രേറ്റീവ് റെഗുലേഷൻസ്, അതുപോലെ എന്താണ് ഓർഗനൈസേഷൻസ് ഓഫ് ദ ഹണ്ട്, അതായത് വേട്ടയാടലിനെ കുറിച്ച്, ഭരണഘടനാ നിയമങ്ങളെക്കുറിച്ച്, അതേപോലെ സൈന്യത്തെക്കുറിച്ച്, പോസ്റ്റൽ സംവിധാനത്തെക്കുറിച്ചൊക്കെ യാസയിൽ പറയുന്നുണ്ട്. ഈ ഇതെന്ത് ചെയ്യുന്നുണ്ട്? മംഗോളിയയുടെ ഇറ്റ് കമ്പൈലേഷൻ ഓഫ് ദി കസ്റ്റമറി ട്രഡീഷൻസ് ഓഫ് മംഗോളിയൻ ട്രൈബ്സ്, മംഗോളിയൻ ഗോത്രങ്ങളുടെ ആചാര പാരമ്പര്യങ്ങളുടെ സമാഹാരമായിരുന്നു യാസ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, യാസ യൂണിഫൈഡ് ദ എൻറ്റയർ ട്രൈബ്സ് ഇൻ മംഗോളിയ, മംഗോളിയയിലെ എല്ലാ ജനങ്ങളെയും ഒരുമിപ്പിക്കാൻ യാസ സഹായിച്ചു. ഓക്കെ, അപ്പോൾ യാസ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, അത് യാമിനെ കുറിച്ചാണ്, കൊറിയർ സമ്പ്രദായത്തെ കുറിച്ചാണ്. ചെങ്കിസ്ഖാൻ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു ആശയവിനിമയ സംവിധാനമാണ് യാമ് എന്ന് പറയുന്നത്. ഓക്കെ, കൊറിയർ സമ്പ്രദായം എന്നറിയപ്പെടുന്നുണ്ടത് എന്താണ്, കൊറിയർ സമ്പ്രദായം തൻ്റെ ഭരണമേഖലകളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ സഹായിച്ചു. നിശ്ചിത അകലങ്ങളിലുള്ള കാവൽപുരകളിൽ സന്ദേശവാഹകരെ നിയമിച്ചുകൊണ്ട് അദ്ദേഹം സന്ദേശങ്ങൾ കൈമാറി. ഈ പറയുന്ന കൊറിയർ സമ്പ്രദായം നിലനിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈടാക്കിയിട്ടുള്ള നികുതിയാണ് ക്യുബ്കർ എന്ന് പറയുന്ന നികുതി. ക്യുബ്കർ എന്ന് പറഞ്ഞാൽ എന്താണ്, പത്തിലൊന്ന്. ഓക്കെ, പത്തിലൊന്ന് മൃഗങ്ങളിലെ പത്തിലൊന്ന് നികുതിയായിട്ട് നൽകണമെന്നുള്ളതാണ്. പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ഇറ്റാലിയൻ നഗരമായ വെനീസിൻ്റെയും ജനോവയുടെയും സവിശേഷതകൾ എഴുതുക. അപ്പോൾ ഇറ്റാലിയൻ നഗരം, റിവൈവൽ ഓഫ് ഇറ്റാലിയൻ സിറ്റീസ് എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ ഈ ചോദ്യം വരുന്നത്. അവിടെ നോക്കൂ, റോമാ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയോടുകൂടി പല നഗരങ്ങളും നശിച്ചു. പിന്നീട് എങ്ങനെയാണ് നഗരങ്ങൾ ഉയർന്നു വന്നത്? ദ പോർട്ട് ഓഫ് ഇറ്റലി റിവൈവഡ് ആഫ്റ്റർ ദ എക്സ്പാൻഷൻ ഓഫ് ട്രേഡ് വിത്ത് ബൈസന്റിയൻ മംഗോൾ ഇസ്ലാമിക് എംപയർ. ബൈസന്റിയന് ഇസ്ലാമിക് മംഗോളിയൻ സാമ്രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരത്തിലൂടെയാണ് ഇറ്റാലിയൻ തുറമുഖങ്ങൾ പിന്നീട് ശക്തമായിട്ടുള്ളത്. അപ്പോൾ അവിടെ ഉയർന്നു വന്നിട്ടുള്ള സ്വതന്ത്ര രാഷ്ട്രങ്ങളായിരുന്നു ഈ പറയുന്ന എന്താണ് വെനീസ്, ജനോവ, ഫ്ലോറൻസ് ഒക്കെ. അപ്പോൾ ഫ്ലോറൻസ്, ജനോവ എന്നിവയ്ക്ക് പ്രധാന നഗരങ്ങളായിരുന്നു. അപ്പോൾ ഫ്ലോറൻസും വെനീസൊക്കെ ഈ കാലഘട്ടത്തിൽ റിപ്പബ്ലിക്കുകളായിരുന്നു. മറ്റുള്ളിടത്ത് രാജകുമാരന്മാരൊക്കെയായിരുന്നു, പ്രഭുക്കന്മാരൊക്കെയായിരുന്നു, സമ്പന്ന കുടുംബക്കാരൊക്കെയായിരുന്നു ഭരിച്ചിരുന്നത്. അപ്പോൾ അത് നമ്മളവിടെ ശ്രദ്ധിക്കാം. പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ആസ്റ്റക്ക് ഇങ്ക സംസ്കാരങ്ങളെ തകർത്ത സ്പാനിഷ് അക്രമകാരികളുടെ പേര് എഴുതുക. രണ്ട് പ്രധാനപ്പെട്ട അക്രമകാരികളെ ഉള്ളൂ, ആരൊക്കെയാണ്? രണ്ടും സ്പാനിഷുകാരായിട്ടുള്ള, ഒന്ന് ഹെർണൻ കോർട്ടസ് ആസ്റ്റക്കിലും ഫ്രാൻസിസ്കോ പിസാറോ ഇങ്കയിലും. ഹെർണൻ കോർട്ടസ് ആസ്റ്റക്ക് പോയി തകർത്തു, ഫ്രാൻസിസ്കോ പിസാറോ ഇങ്ക സംസ്കാരം തകർത്തു. ക്വസ്റ്റ്യൻ നമ്പർ 16 നോക്കൂ, എന്താണ് അവിടെ പ്രധാനമായിട്ടും പറയുന്നത് നോക്കാം. കാലഘടന, ഗണിതശാസ്ത്രം എന്നീ മേഖലയിലെ മെസപ്പൊട്ടോമിയൻ ജനതയുടെ സംഭാവനയാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം എന്താണ് കാലഘടന അഥവാ ആസ്ട്രോണമിയിൽ നമുക്ക് എന്ത് സംഭാവനയാണ് ചെയ്തിട്ടുള്ളത് നോക്കാം. അവരെന്ത് ചെയ്തു, ദ ഡിവിഷൻ ഓഫ് ദി ഇയർ ഇൻ ടു 12 മന്ത്സ് അക്കോർഡിംഗ് ടു ദ റവല്യൂഷൻ ഓഫ് ദ മൂൺ അറൌണ്ട് ദ എർത്ത്. ചന്ദ്രൻ്റെ പരിക്രമണത്തെ ആസ്പദമാക്കിക്കൊണ്ട് അവരെന്ത് ചെയ്തു, ഒരു വർഷത്തെ 12 മാസമാക്കിയിട്ട് തിരിച്ചു. എന്നിട്ടോ ഒരു മാസത്തെ 4 ആഴ്ചകളായിട്ടും ഒരു ദിവസത്തെ 24 മണിക്കൂറായിട്ടും ഒരു മണിക്കൂറിനെ 60 മിനിറ്റായിട്ടും അവർ തിരിച്ചു. ഓക്കെ, അപ്പോൾ സൂര്യനെ ചന്ദ്രൻ ചുറ്റുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ കലണ്ടർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും നിരീക്ഷിക്കുകയും വർഷം, മാസം, ദിവസം എന്നിവ രേഖപ്പെടുത്തുകയും ചെയ്തു.
ആകാശത്തിലെ നക്ഷത്രങ്ങളുടെയും നക്ഷത്രക്കൂട്ടങ്ങളുടെയും സ്ഥാനങ്ങൾ അവർ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തു. അപ്പോൾ വളരെ ഈ പറയുന്ന അസ്ട്രോണമി അല്ലെങ്കിൽ ജ്യോതിശാസ്ത്ര മേഖലയിൽ വളരെ അറിവുള്ളവരായിരുന്നു മെസപ്പൊട്ടേമിയക്കാർ. അടുത്ത ഗണിതശാസ്ത്ര മേഖലയിലെ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സ്ക്വയർ റൂട്ട്, അതുപോലെ ടേബിൾ ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ കണ്ടെത്തിയിട്ടുള്ളത് ഈ പറയുന്ന മെസപ്പൊട്ടേമിയക്കാരാണ്. ഗുണനവും മരണവും, ക്ഷേത്രഗണിതം, പലിശ കൂട്ടു പലിശ ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഈ പറയുന്ന മെസപ്പൊട്ടേമിയക്കാരുടെ സംഭാവനയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയി നോക്കാം. യൂറോപ്പിലെ സർവകലാശാലകളെ മാനവിക ആശയങ്ങൾ സ്വാധീനിച്ചത് എങ്ങനെയാണ്? നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണിത്. എന്താണ്, ഇറ്റലിയിലെ ആദ്യകാല യൂണിവേഴ്സിറ്റികളായിട്ടുള്ള പാദുവ, ബൊളോഗ്നയിലൊക്കെ അവിടെ പഠിപ്പിച്ചിരുന്ന ഏതൊക്കെയായിരുന്നു? നിയമം, വൈദ്യശാസ്ത്രം, ദൈവശാസ്ത്രം എന്നുള്ള വിഷയങ്ങളായിരുന്നു പ്രധാനമായിട്ടും. നിയമങ്ങൾക്കായിരുന്നു കൂടുതലായിട്ട് അവിടെ പ്രാധാന്യം ഉണ്ടായിരുന്നത്. നിയമങ്ങൾ വ്യാഖ്യാനിക്കാനും ഇടപാടുകൾ വ്യാഖ്യാനിക്കാനും നിയമജ്ഞർ ആവശ്യമായതുകൊണ്ട് തന്നെ നിയമം ഒരു എന്താണ് പോപ്പുലർ സബ്ജക്റ്റ് ആയിരുന്നു. അതുപോലെ വിദ്യാഭ്യാസത്തിന് മതവുമായിട്ട് യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല. ഫ്ലോറൻസിലെ യൂണിവേഴ്സിറ്റികളിലും മാനവിക വിഷയങ്ങൾക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം നൽകിയത്. ചരിത്രം, കാവ്യമീമാംസ, അതേപോലെ തത്വശാസ്ത്രം തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള മാനവിക വിഷയങ്ങളായിരുന്നു ഇവിടെയൊക്കെ പഠിപ്പിച്ചിരുന്നത്. 20-ാമത്തെ ചോദ്യം നോക്കൂ. സ്വർണത്തിൻ്റെ ഇരച്ചുകയറ്റം, ഗോൾഡ് റഷ് എന്താണെന്നും ഇത് അമേരിക്കയിലെ വ്യാവസായികവൽക്കരണത്തിലേക്ക് നയിച്ചത് എങ്ങനെയാണെന്നുമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 3 മാർക്കിൻ്റെ ചോദ്യമാണ്. 1840-കളിലാണെന്ത് കാലിഫോർണിയയിൽ, US കാലിഫോർണിയയിൽ സ്വർണത്തിൻ്റെ നിക്ഷേപം കണ്ടെത്തിയത്. ഇതോടുകൂടി വൻ തോതിൽ യൂറോപ്യന്മാർ അമേരിക്കയിലേക്ക് സ്വർണത്തിനായിട്ട് ഇരച്ചു കയറാൻ തുടങ്ങി. ഇതാണ് ഗോൾഡ് റഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അമേരിക്കയിലെ 1840s ഗോൾഡ് അതിൻ്റെ ട്രേസസ് കണ്ടെത്തിയതോടുകൂടി ഒരുപാട് യൂറോപ്യന്മാർ അമേരിക്കയിലേക്ക് കുടിയേറി. ഇതാണ് ഗോൾഡ് റഷ്. അതോടുകൂടി എന്ത് ചെയ്തു, അമേരിക്കയിൽ റെയിൽവേ വരികയും അത് അമേരിക്കയിൽ വ്യാവസായിക നഗരങ്ങളും ഫാക്ടറികളും ഒക്കെ അമേരിക്കയിൽ വളരാൻ തുടങ്ങി. ഇത് അമേരിക്കയിലെ വ്യവസായവൽക്കരണത്തിലേക്ക് നയിക്കുകയാണ് ഉണ്ടായത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സ്പീഡിലാണ് പോകുന്നത്. അവസാന സമയങ്ങളിൽ ഓടിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ടാണ്. സന്യാസിൻ്റെ മൂന്ന് തത്വങ്ങൾ ഏതൊക്കെയാണ് നമുക്കറിയാം. നാഷണലിസം, ഡെമോക്രസി, സോഷ്യലിസം. നാഷണലിസം എന്താണ്, ഡെമോക്രസി എന്താണ്, സോഷ്യലിസം എന്താണ്? എന്താണ് നാഷണലിസം എന്ന് വെച്ചാൽ, ഫോറിൻ പവറായിട്ടുള്ള മഞ്ചു രാജവംശത്തെയും അതേപോലെ ഫോറിൻ പവറായിട്ടുള്ള രാജ്യങ്ങളെയും ഇവിടെ നിന്ന് പുറത്താക്കുക, വിദേശികളെയും മഞ്ജുവിനെയും പുറത്താക്കുക. ഡെമോക്രസി എന്ന് വെച്ചാൽ എസ്റ്റാബ്ലിഷിംഗ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്, ചൈനയിലൊരു ജനാധിപത്യ ഗവൺമെൻറ് സ്ഥാപിക്കുക. അതുപോലെ സോഷ്യലിസം എന്ന് വെച്ചാൽ എന്താണ്, മൂലധനം നിയന്ത്രിക്കുകയും ഭൂ ഉടമസ്ഥത തുല്യപ്പെടുത്തുകയും ചെയ്യുക. റെഗുലേറ്റിംഗ് ക്യാപിറ്റൽ ആൻഡ് ഇക്വലൈസിംഗ് ലാൻഡ് ഹോൾഡിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 100% ഗ്യാരൻറ്റിയാണ് ഈ ക്വസ്റ്റ്യൻസ്. അടുത്ത ക്വസ്റ്റ്യൻ 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരുന്നത്. ആസ്ട്രലോപിത്തേക്കസും ഹോമോയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വിവരിക്കുക. 100% ഗ്യാരൻറ്റി കൊടുക്കുന്ന ചോദ്യമാണിത്. നോക്കാം എന്താണെന്ന്. ആസ്ട്രലോപിത്തേക്കസ് എന്താണ്, ഹോമോ എന്താണ്? ആസ്ട്രലോപിത്തേക്കസ് എന്ന വാക്കിൻ്റെ അർത്ഥം സദേൺ എയ്പ്പ്, ദക്ഷിണദേശത്തെ വാനരാണ്, മനുഷ്യനാണ് ഹോമോയുടെ മീനിങ്. കുരങ്ങനുമായിട്ടുള്ള സാദൃശ്യമുണ്ട്, അതേപോലെ മനുഷ്യനുമായുള്ള സാദൃശ്യം. ചെറിയ മസ്തിഷ്കം, വലിയ മസ്തിഷ്കം. ഉന്തിയ താടിയല്ല്, ചുരുങ്ങിയ താടിയല്ല്. വലിയ പല്ലുകൾ, ചെറിയ പല്ലുകൾ. മരത്തിൽ ജീവിച്ചു, പുൽമേടുകളിൽ ജീവിച്ചു. വളരെ ഈസി ആയിട്ട് ഒരു ഒന്ന് കിട്ടിയാൽ അതിന് ഓപ്പോസിറ്റ് സുഖമായിട്ട് നമുക്ക് എഴുതാൻ കഴിയും. പക്ഷെ ഒരിക്കലും ഒമിനോയിഡും ഹൊമിനിഡും തമ്മിലും ആസ്ട്രലോപിത്തേക്കസും ഹോമോയും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അപ്പോൾ രണ്ടും രണ്ടായി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അടുത്തത്, മെസപ്പൊട്ടേമിയൻ ജനത കളിമൺ ഫലകങ്ങളിൽ എഴുതിയത് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം നോക്കാം നമുക്ക്. എഴുത്തുകാരൻ കളിമണ് കുഴച്ച് കയ്യിൽ പിടിക്കാവുന്ന രീതിയിൽ ഫലകമുണ്ടാക്കുന്നു. ഫലകത്തിൻ്റെ പുറം ഭാഗം ശ്രദ്ധയോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, സ്മൂത്തൻ ചെയ്യുന്നു, സർഫേസ്. എന്നിട്ട് അവർ എന്ത് ചെയ്യാണ്, ഒരു കൂർത്ത നാരായം പോലുള്ള അല്ലെങ്കിൽ സൂചി പോലുള്ള വസ്തുക്കളെ കൊണ്ട് ആ നനഞ്ഞ ഫലകത്തിൽ അവർ എഴുതുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് ഉണക്കുകയാണ് ചെയ്യുന്നത്. എഴുതി കഴിഞ്ഞിട്ട് അത് ഉണക്കുക. ഒരിക്കൽ സൂര്യപ്രകാശത്തിൽ ഉണങ്ങിയാൽ കളിമണ്ണ് ഉറക്കുന്നു, ശേഷം അതിൽ എഴുതാൻ കഴിയില്ല. അപ്പോൾ ഒരു വട്ടം ഉപയോഗിച്ച ഫലകം വീണ്ടും ഉപയോഗിക്കാൻ കഴിയില്ല. ഓരോ കൈമാറ്റത്തിനും
വ്യത്യസ്ത കളിമൺ ഫലകങ്ങൾ ആവശ്യമായിരുന്നു. ഓക്കെ, അപ്പോൾ കളിമണ്ണ് കുഴച്ച് ഒരു ഫലകം അല്ലെങ്കിൽ ഒരു ഇഷ്ടിക പോലെയാക്കുന്നു. എന്നിട്ട് അതിൻ്റെ അതിലെ ആ നനവ് മാറുന്നതിന് മുമ്പ് അതിൽ എഴുതുന്നു. എന്നിട്ടത് ഉണക്കുന്നു. ഉണക്കിയതിന് ശേഷം അത് കൈമാറ്റം ചെയ്യുന്നു. ഒരു വട്ടം ഉപയോഗിച്ചത് വീണ്ടും അവിടെ ഉപയോഗിക്കാൻ കഴിയില്ല. ഉണങ്ങിക്കഴിഞ്ഞാൽ ആ മണ്ണിൽ ഒന്നും എഴുതാൻ കഴിയില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 24-ാമത്തത്, റോമൻ സാമ്രാജ്യത്തിലെ സാമൂഹ്യ ശ്രേണികളെക്കുറിച്ച് പരിശോധിക്കുക. ഈ ചോദ്യം 5 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അതിൻ്റെ ശ്രേണി ഒന്ന് വരച്ച് വെക്കണം. എന്താണ്, ആരാണ് ഇതിനെ ഇങ്ങനെ 5 ശ്രേണികളായിട്ട് തിരിച്ചത്? റോമൻ ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള ടാസിറ്റസ് ആണ്. ടാസിറ്റസ് റോമൻ സൊസൈറ്റിയെ 5 തിരിച്ചു. ഏതാണ്? സെനറ്റേഴ്സ്, സെനറ്റർമാർ. ഇക്വൈറ്റ്സ്, അശ്വാരൂഢർ അഥവാ നൈറ്റ്സ് എന്ന് പറയുന്ന യുവാക്കാർ. 3-ാമത്തത് മിഡിൽ ക്ലാസ്, മധ്യവർഗം. 4-ാമത്തത് ഹ്യൂമിലിയോറസ്, കീഴാളവർഗം. 5-ാമത്തത് സ്ലേവ്സ്, അടിമകൾ. ഈ 5 വിഭാഗമായിട്ട് ചോദിച്ചു. ഇനി 5 മാർക്കിനാണ് ചോദ്യമെങ്കിൽ ഇത് വിശദീകരിക്കുക കൂടി വേണ്ടി വരും. എന്നാണ്, സെനറ്റായിരുന്നു സമൂഹത്തിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള വിഭാഗമായിരുന്നു സെനറ്റുകൾ. നൈറ്റുകൾ അഥവാ അശ്വാരൂഢർ എന്ന് പറയുന്ന ഇക്വൈറ്റ്സ് എന്ന് പറയുന്നത് സമ്പന്നരായിട്ടുള്ള ഉടമകളായിരുന്നു. ഇവരും പ്രഭുക്കന്മാർ തന്നെയായിരുന്നു. പിന്നെ മധ്യവർഗം എന്ന് പറയുന്നതോ ഉദ്യോഗവൃന്ദം, സൈന്യം, സമ്പന്ന വ്യാപാരികൾ, കർഷകർ എന്നിവ ഉൾപ്പെടുന്ന മധ്യവർഗമാണ്. അതേപോലെ മധ്യവർഗത്തിൻ്റെ താഴെയാണ് ഹ്യൂമിലിയോറസ്. അവരെന്ത് ചെയ്യുന്നത്? അവർ കീഴാളവർഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ലാസ്റ്റ് ഏറ്റവും സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള വിഭാഗമാണ് അടിമകളെന്ന് പറയുന്നത്. അബ്ബാസിയ വിപ്ലവത്തെക്കുറിച്ച് ഒരു ലഘു കുറിപ്പ് എഴുതുക. സ്ഥിരം വരുന്ന ചോദ്യമാണ്, 100% ഉറപ്പായിട്ടുള്ള ചോദ്യമാണ് അബ്ബാസിയ വിപ്ലവം. 750 CEയിലാണ് അബ്ബാസിയത്ത് വിപ്ലവം നടക്കുന്നത്. ദവ എന്ന് പറയുന്ന ഒരു സുസംഘടിത പ്രസ്ഥാനം ഉമയ്യദുകളെ അട്ടിമറിച്ചുകൊണ്ട് അബ്ബാസിദുകളെ അധികാരത്തിൽ പ്രതിഷ്ഠിച്ചു. ഇത് അബ്ബാസിദ് വിപ്ലവം എന്ന് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ദവ എന്ന് പറയുന്ന സംഘടനയാണ് ഇത് ചെയ്തത്. അബ്ബാസിദുകളുടെ തലസ്ഥാനം എന്ന് പറയുന്നത്, അബ്ബാസിദ് ഭരണത്തിൽ തലസ്ഥാനം ബാഗ്ദാദാണ്. പ്രവാചകൻ്റെ അമ്മാവനായിട്ടുള്ള അബ്ബാസിൻ്റെ പിൻഗാമികളാണ് അബ്ബാസിദുകൾ. ഉമയ്യദുകളുടെ മർദ്ദക ഭരണത്തിൽ നിന്നും മോചിപ്പിക്കുമെന്ന് അബ്ബാസിദുകൾ വാഗ്ദാനം ചെയ്തു. ഉമയ്യദുകൾക്കെതിരായ വിഭാഗങ്ങൾ അബ്ബാസിദുകളെ പിന്തുണച്ചു. കിഴക്കൻ ഇറാനിലെ ഖുറാസാൻ എന്ന വിദൂര പ്രദേശത്താണ് അബ്ബാസിദ് വിപ്ലവം പൊട്ടി പുറപ്പെട്ടത്. ഖുറാസാനിലെ അറബികളും അറബ് പടയാളികളും ഇറാനിയൻ മുസ്ലിങ്ങളും ഉമയ്യദ് ഭരണാധികാരികളെ സ്ഥാനഭ്രഷ്ടരാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണ് വലിയൊരു സപ്പോർട്ടോടുകൂടി 750 അബ്ബാസിദ് റവല്യൂഷൻ നടക്കുന്നത്. ഓക്കെ, 661 CEയിലാണെന്ത് നമ്മുടെ ഉമയ്യദ് ഭരണം നടക്കുന്നത്. അപ്പോൾ ഡേറ്റുകളൊന്ന് ഓർത്ത് വയ്ക്കുക. അതിനുശേഷം ഏകദേശം ഒരു 89 വർഷങ്ങൾക്ക് ശേഷം 750 അബ്ബാസിദ് റവല്യൂഷൻ നടക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 26, ചെങ്കീസ് ഖാൻ്റെ സൈനിക സംവിധാനത്തെക്കുറിച്ച് ചുരുക്കിയിരിക്കുക. എങ്ങനെയാണ് ചെങ്കീസ് ഖാൻ ആർമിയെ ഓർഗനൈസ് ചെയ്തത്? ഡെസിമൽ യൂണിറ്റിലായിരുന്നു, ദശാംശ സമ്പ്രദായത്തിലായിരുന്നു. 10, 100, 1000, 10,000 എന്നിവയുള്ള അംഗങ്ങളുള്ള യൂണിറ്റുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ സൈന്യത്തിനുണ്ടായിരുന്നത്. അതുമാത്രമല്ല 10,000 പടയാളികളുള്ള യൂണിറ്റിൽ വ്യത്യസ്ത ഗോത്രത്തിലും കുലത്തിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ മംഗോളിയൻ ജനത വ്യത്യസ്ത ഗോത്രങ്ങളായിരുന്നു, ട്രൈബുകളായിരുന്നു, നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു. അപ്പോൾ എല്ലാ ട്രൈബിൽപ്പെട്ടിട്ടുള്ള ആളുകളെയും അദ്ദേഹം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സൈന്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു? പുതിയ സൈനിക അംഗങ്ങൾ ചെങ്കിസ് ഖാൻ 4 മക്കളുടെ കീഴിൽ സൈനിക സേവനം അനുഷ്ഠിക്കണമായിരുന്നു. കൂടാതെ നോയൻ എന്ന പേര ക്യാപ്റ്റനെയും സേവിക്കണമായിരുന്നു. അപ്പോൾ ആ റെഡിലെ ബോൾഡ് ചെയ്തിട്ടുള്ള വാക്കുകളൊന്ന് ശ്രദ്ധിക്കുക. ഇത് 1 വേർഡായി ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. നോയൻ എന്ന് പറയുന്നത് എന്താണ്? പുതിയ ക്യാപ്റ്റനാണ്. അതേപോലെ ചെങ്കിസ് ഖാൻ സ്വന്തമായിട്ടൊരു സംഘം സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവർ ചില ചെങ്കിസ് ഖാൻ രക്തസഹോദരന്മാർ അണ്ട എന്നാണ് വിളിച്ചിരുന്നത്. രക്തസഹോദരന്മാർ അഥവാ അണ്ട എന്നായിരുന്നു വിളിച്ചിരുന്നത്. നമ്മൾ നോക്കുക, ബ്ലഡ് ബ്രദേഴ്സ്. ചിലരെ പ്രത്യേകം റാങ്ക് നൽകി നൗക്കറായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു. അദ്ദേഹമായിട്ടുള്ള അടുത്ത ബന്ധമുള്ളവരെ നൗക്കർ എന്ന് പറഞ്ഞു. നൗക്കർ എന്ന് വെച്ചാൽ ബോൺസ്മാൻ എന്നാണ് അർത്ഥം. അതായത് അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത ഒന്ന്. അപ്പോൾ നൗക്കർ, അണ്ട, അതേപോലെ നോയൻ, ഈ 3 വാക്കുകളും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ കുറിൽത്തായി, യാമ, യാസ, ഇതൊക്കെ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ടേമുകളാണ്. ഒക്കെ ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 29 വ്യാവസായിക വിപ്ലവം എന്തുകൊണ്ട് ഇംഗ്ലണ്ടിൽ ആരംഭിച്ചു? രാഷ്ട്രീയ സുസ്ഥിരതയുണ്ട്, പണത്തിൻ്റെ വ്യാപകമായിട്ടുള്ള ഉപയോഗമുണ്ട്. രാഷ്ട്രീയ ബ്രിട്ടനിൽ എന്ത് ചെയ്തു?
പൊതു നിയമങ്ങൾ വന്നു, പൊതു കമ്പോളം വന്നു, പൊതുവായിട്ടുള്ള നാണയ വ്യവസ്ഥ വന്നു, ഒറ്റ നാണയ വ്യവസ്ഥ വന്നു. അതേപോലെ പണത്തിൻ്റെ വ്യാപകമായിട്ടുള്ള ഉപയോഗം, പണം ഒരുപാട് എന്ത് ചെയ്തു ശമ്പളം ആയിട്ട് നൽകാൻ തുടങ്ങി, ആളുകൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാൻ അത് സഹായിച്ചു. മൂന്നാമത്തത് കാർഷിക വിപ്ലവത്തിൻ്റെ സ്വാധീനത്തോടു കൂടി തൊഴിലാളികളെയും റോ മെറ്റീരിയൽസും ഒരുപാട് ലഭ്യമായി. നാലാമത്തെന്താണ്, സമ്പദ് വ്യവസ്ഥയുടെ നഗരങ്ങളുടെയും വളർച്ച, ലണ്ടൻ എന്ന് പറയുന്ന നഗരത്തിൻ്റെ വളർച്ച അതിന് സഹായിച്ചു. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനെ സ്ഥാപിച്ചത് ഇതിനെ സഹായിച്ചു. അതുപോലെ എന്താണ് ജിയോഗ്രഫിക്കൽ പൊസിഷൻ ഓഫ് ബ്രിട്ടൻ, ഹൈ പോപ്പുലേഷൻ റേറ്റ് ഇൻ ബ്രിട്ടൻ, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് എന്ന അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത, അതേപോലെ കോളനികളിലെ മാർക്കറ്റിൻ്റെ ലഭ്യത, ഇതെല്ലാം ബ്രിട്ടനിൽ വ്യാവസായിക വിപ്ലവം വരാൻ സഹായിച്ചു. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വൺ വേർഡായിട്ടും മാച്ച് ദ ഫോളോയിങ് ആയിട്ടും എങ്ങനെയും ചോദിക്കാവുന്നൊരു ചോദ്യമാണ് ഈ അഞ്ച് കാര്യങ്ങൾ. നിങ്ങൾ എങ്ങനെയെങ്കിലും പഠിച്ചിട്ട് പരീക്ഷ ഹാളിൽ ചെല്ലണം, മാർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അഞ്ച് മാർക്കിൻ്റെ ചോദ്യമാണ് എന്താണ്, പരുത്തി നൂൽനൂൽപ്പ് നെയ്ത്ത് എന്നീ മേഖലയിലെ പ്രധാന കണ്ടുപിടുത്തങ്ങൾ പട്ടികപ്പെടുത്തുക. ഒന്ന്, ഫ്ലൈൻ ഷട്ടിൽ ജോൺ കെ 1733, സ്പിന്നിങ് ജെന്നി ജെയിംസ് ആർ ഗീവ് 1765, വാട്ടർ ഫ്രെയിം റിച്ചാർഡ് ആർക്രൈറ്റ് 1769, മ്യൂള് സാമുവൽ ക്രോംപ്റ്റൺ 1779, പവർ ലൂം എഡ്മണ്ട് കാർട്രൈറ്റ്. ഇത് വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്ന കാര്യമുള്ളൂ. രണ്ട് മൂന്ന് തവണ മനസ്സിരുത്തി വായിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ലോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുക, അങ്ങനെ ആകുമ്പോൾ ഈസി ആയിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ. അത് മറക്കാതെ പഠിച്ച് പരീക്ഷകളിൽ ചെല്ലുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ആദിമ മനുഷ്യൻ ഭക്ഷണം തേടിയിരുന്നത് എങ്ങനെയാണ് വിവരിക്കുക. നിങ്ങൾ വിവരിച്ചാൽ മതി, ഇതാണ് പോയിൻറ്റുകൾ. വേട്ടയാടൽ, ചത്ത ജീവികളുടെ മാംസം, മത്സ്യബന്ധനം, അതേപോലെ ഫുഡ് ഗാദറിങ്, വിത്തുകൾ, കിഴങ്ങുകൾ, പഴങ്ങൾ തുടങ്ങിയവ ശേഖരിച്ചു. വേട്ടയാടൽ, അവരൊരുമിച്ചായിരുന്നു വേട്ടയാടിയിരുന്നത്. ആ കാലഘട്ടത്തിൽ വേട്ടയാടാൻ അവർ ഉപയോഗിച്ചിരുന്നത് അമ്പ്, അതേപോലെ കുന്തം, മരത്തടികൾ തുടങ്ങിയവയ്ക്കായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഒക്കെ മരത്തിൻ്റെയും കല്ലുകളുടെയും ആയുധങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ ചത്ത ജീവികളെ അവർ കഴിച്ചിരുന്നു, മത്സ്യബന്ധനം നടത്തിയിരുന്നു, കാടുകളിൽ പോയിട്ട് പഴങ്ങളും കിഴങ്ങുകളും ശേഖരിച്ചിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ, മാരിയുടെ പ്രത്യേകതകൾ, രാജകീയ നഗരമായിട്ടുള്ള മാരിയുടെ പ്രത്യേകതകളാണ് ചോദിച്ചിട്ടുള്ളത്. മാരി എന്ന് പറയുന്നത് ഒരു എന്താണ് ക്യാപിറ്റൽ, റോയൽ ക്യാപിറ്റൽ ടൗണാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ, ഇതൊരു ഇടയ മേഖലയാണ്, അതെന്നുവെച്ചാൽ വലിയ ഫലഭൂയിഷ്ഠമായിട്ടുള്ള മേഖലയൊന്നുമല്ല, ഒരു എന്താണ് ഒരു ഇടമേഖലയിലുള്ള ഒരു വ്യാപാര നഗരമാണ്. അവിടെ കൃഷിയും കാര്യങ്ങളൊന്നും കാര്യമായിട്ടില്ല, കൂടുതൽ ആളുകളും അവിടെയുള്ളത് ഈ പറയുന്ന ഇടയന്മാരാണ്. അഗ്രികൾച്ചർ ആൻഡ് അനിമൽ റിയറിങ് വേർ ദ മെയിൻ ഹോബി, കൃഷിയും കന്നുകാലി വളർത്തലുമായിരുന്നു പ്രധാന മേഖലയെങ്കിലും അവിടെ കന്നുകാലി വളർത്തുന്ന ആളുകളായിരുന്നു, ഇടയന്മാരായിരുന്നു. സ്ഥിരമായിട്ട് ഇടയമേഖലയിൽ സംഘടനകളൊക്കെ ഉണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു. കൃഷിയേക്കാളും കൂടുതലും അവർ കന്നുകാലി വളർത്തലിനായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. പക്ഷേ ഈ ഒരു പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് യൂഫ്രട്ടീസ് നദിയുടെ തീരത്താണ് ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഇവയൊക്കെല്ലാം ഉപരി ഇവർ ഈ കച്ചവടത്തിന് പ്രാധാന്യം നൽകി എന്നുള്ളതാണ്. അവർ പ്രധാനമായിട്ടും മറ്റുള്ള ഈ പ്രദേശത്തെ ഇടയന്മാർ എന്ത് ചെയ്തു, ധാന്യങ്ങൾ, ലോഹോൽപ്പന്നങ്ങൾ എന്നിവ ലഭിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, മൃഗങ്ങളെ, അതേപോലെ വെണ്ണ, തുകൽ, മാംസം, അതേപോലെ ഇരുമ്പ് ഉപകരണങ്ങൾ തുടങ്ങിയവയ്ക്ക് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തു. അതായത് ഈ യൂഫ്രട്ടീസ് നദിയുടെ അപ്പുറത്തുള്ള പ്രദേശങ്ങളുമായിട്ട് തടി, ചെമ്പ്, കറുത്തീയം, വൈന് തുടങ്ങിയവ വ്യാപാരം ചെയ്തു. ഓക്കെ, വുഡ്, കോപ്പർ, ടിന്ന്, ഓയിൽ, വൈന് ആൻഡ് വേരിയസ് അതർ ഗുഡ്സ് വെയർ ട്രേഡ്. അപ്പോൾ ഈ യൂഫ്രട്ടീസ് നദിയുടെ അപ്പുറത്തുള്ള രാജ്യങ്ങളാണ് തുർക്കി, സിറിയ, ലബനോൺ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ കടൽ വഴിയുള്ള, സോറി, ഈ നദി വഴിയുള്ള വ്യാപാരം അവിടെ ശക്തമായിട്ട് ഉണ്ടായി. അതുപോലെ ധാന്യങ്ങൾ പൊടിക്കുന്ന മില്ലുകൾ, വൈരക്കല്ലുകൾ, തടി, അതേപോലെ വീഞ്ഞ് തുടങ്ങിയിട്ടുള്ള കൊണ്ടുപോകുന്ന ബോട്ടുകൾ നഗരങ്ങളുടെ കുള വഴിമധ്യേ മാരിയിൽ നിർത്തുമായിരുന്നു. ഉദ്യോഗസ്ഥർ ചരക്കുകൾ പരിശോധിക്കുകയും നികുതി ഈടാക്കുകയും ചെയ്തിരുന്നു. ഓക്കെ,
സൈനികമായിട്ട് ശക്തമല്ലായിരുന്നിട്ടും അസാധാരണമാം വിധം സമൃദ്ധിയുള്ള രാജ്യമായിട്ട് പ്രദേശമായിട്ട് മാറി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രദേശം അതിൻ്റെ കച്ചവടം കൊണ്ട് ശക്തമായിട്ടുള്ള പ്രദേശമായിട്ട് മാറി, ഒരു രാജകീയ നഗരമായിട്ട് മാറി. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വരും. പിൽക്കാല റോമാ സാമ്രാജ്യത്തിൽ ഡയോക്ലീഷ്യനും കോൺസ്റ്റൻ്റൈനും നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ എസ് സി ആയിട്ട് വരെ ചോദിക്കാവുന്ന ചോദ്യമാണ്. നമുക്ക് അതിൻ്റെ പോയിന്റുകൾ വൈസ് ആയിട്ട് നോക്കാം. ഡയോക്ലീഷ്യൻ എന്താണ്? ലാസ്റ്റ് റോമൻ ലൈറ്റ് റോമൻ എംപയറിലെ പവർഫുൾ ആയിട്ടുള്ള റൂളറാണ്. പിൽക്കാല റോമാ സാമ്രാജ്യം അല്ലേ 4-ാം നൂറ്റാണ്ട് മുതൽ 7-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഒരുപാട് രാഷ്ട്രീയ പരിഷ്കാരങ്ങൾ നടത്തി അദ്ദേഹം സാമ്രാജ്യത്തിൻ്റെ വലിപ്പം കുറക്കുകയാണ് ചെയ്തത്. അതേപോലെ സാമ്രാജ്യത്തെ വ്യത്യസ്ത പ്രോവിൻസുകളായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ക്രമീകരിച്ചു. അദ്ദേഹം എല്ലാ അതിർത്തികളെയും അദ്ദേഹം എന്ത് ചെയ്തു? ഫോർട്ടിഫൈ ചെയ്തു, അഥവാ അതിർത്തികൾ കോട്ട കെട്ടിയിട്ട് അദ്ദേഹം സംരക്ഷിച്ചു. അതൊക്കെയാണ് ഡയോക്ലീഷ്യൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. ഇനി കോൺസ്റ്റൻ്റൈന്. കോൺസ്റ്റൻ്റൈൻ്റെ എന്താണ്? ക്രിസ്തു മതത്തെ അദ്ദേഹം പ്രധാനമായിട്ട് റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായിട്ട് അദ്ദേഹം മാറ്റി. അത് വൺ വേർഡായി ചോദിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹം പുതിയ തലസ്ഥാനം അദ്ദേഹം കൊണ്ടുവന്നു. പുതിയ തലസ്ഥാനം, നാണയ വ്യവസ്ഥ, സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. കോൺസ്റ്റാന്റിനോപ്പിളിനെ റോമാ സാമ്രാജ്യത്തിൻ്റെ രണ്ടാമത്തെ തലസ്ഥാനമാക്കിയിട്ട് അദ്ദേഹം മാറ്റി. സോളിഡസ് എന്ന പേരായിട്ടുള്ള സ്വർണ്ണ നാണയം പുറത്തിറക്കി. അതേപോലെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പിലാക്കുകയാണ് ചെയ്തത്. ഇനി കലാ വാസ്തുവിദ്യ എന്നീ മേഖലയിലെ മാനവികാശങ്ങളുടെ സ്വാധീനം പരിശോധിക്കുക. നോക്കാം ഈ മേഖലയിൽ എന്ന കലയിലും വാസ്തുശില്പകലയിലും ഉണ്ടായ പ്രധാനപ്പെട്ട സംഭാവനകൾ എന്തൊക്കെയാണ് നോക്കാം. ഡൊനാറ്റെല്ലോ എന്ന് പറയുന്നത് റിയലിസം എന്ന് പറയുന്ന എന്താണ് റിയൽ ലൈക്ക് പിക്ചേഴ്സും അതേപോലെ സ്കൾപ്ചേഴ്സും കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ആശയം കൊണ്ടുവന്ന വ്യക്തിയാണ് ഡൊനാറ്റെല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഫാദർ ഓഫ് റിയലിസം, റിയലിസത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് എന്ത്? ഈ ജീവൻ തുടിക്കുന്ന പ്രതിമകൾ. ആൻഡ്രിയസ് വെസാലിയസ് എന്താണ്? ഒരു വൈദ്യശാസ്ത്ര പ്രൊഫസറാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഹ്യൂമൻ ബോഡിയെ ഡിസെക്ട് ചെയ്ത്, ആദ്യമായിട്ട് കീറി മുറിച്ച് പരിശോധിച്ചത്. പ്രധാനമായിട്ടും മനുഷ്യൻ്റെ ആന്തരിക ഘടനയുടെ ഘടന മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത്. ലിയനാർഡോ ഡാവിഞ്ചി ഒരു ചിത്രകാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് സംഭാവനകളാണ് മൊണാലിസയും ദ ലാസ്റ്റ് സപ്പർ അഥവാ അന്ത്യ അത്താഴം. ഇതൊക്കെ മാനവിക ആശയങ്ങളുമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള ചിത്രങ്ങളാണ്. അടുത്തത് ആർക്കിടെക്ചർ മേഖലയിൽ, വാസ്തുശില്പ മേഖലയിൽ മൈക്കൽ ആഞ്ചലോ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ എന്തൊക്കെയാണ്? പെയിൻറ്റഡ് ദ സീലിംഗ് ഫോർ ദ സിസ്റ്റീൻ ചാപ്പൽ ഇൻ റോം ഫോർ ദ പോപ്പ്. പോപ്പിന് വേണ്ടിയിട്ട് സിസ്റ്റീൻ ചാപ്പലിൻ്റെ മച്ചിൽ വരച്ചിട്ടുള്ള ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. പിയേത്ത എന്ന് പറയുന്ന ശില്പം അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. സെൻറ്റ് പീറ്റേഴ്സ് പള്ളിയുടെ താഴികകുടത്തിൻ്റെ രൂപകൽപ്പനയും അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. ഓക്കെ, ഫിലിപ്പോ ബ്രൂണലേശി ഫ്ലോറൻസിലെ ശ്രദ്ധേയമായിട്ടുള്ള ഡോം, അദ്ദേഹത്തിൻ്റെ ഇറ്റാലിയൻ കത്തീഡ്രലിൻ്റെ ഡോം അദ്ദേഹം ഡിസൈൻ ചെയ്തതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇനി മാപ്പ് ക്വസ്റ്റ്യൻ, സോറി, ഇന്ന് നമ്മൾ എസ് എ ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ നമ്മൾ 2-3 നേരത്തെയുള്ള എല്ലാ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അറബികളുടെ സംഭാവനകൾ അത് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അതേപോലെ മധ്യകാല യൂറോപ്പിൽ നിന്ന മൂന്ന് വിഭാഗത്തെക്കുറിച്ച് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഒന്നുകൂടെ എന്ത് ചെയ്യുക? ആ വീഡിയോ കണ്ടിട്ട് പഠിക്കുക. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഈ 40-ാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് ആസ്റ്റിക്കുകളുടെ അതേപോലെ ഇങ്കകളുടെ മായകളുടെ രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കാനും. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് മധ്യ തെക്കേ അമേരിക്കയിലെ സംസ്കാരങ്ങൾ എന്നുള്ള ഹെഡിങ് എഴുതാം. എന്നിട്ട് താഴെ ഇതേപോലെ ഒരു ബോക്സ് വരച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം നമുക്ക്. മധ്യ അമേരിക്കയിലെ മെക്സിക്കോയിൽ നിലനിന്നിരുന്ന സംസ്കാരമായിരുന്നു ആസ്റ്റെക് സംസ്കാരം. 11-12 നൂറ്റാണ്ടുകളായിരുന്നു ഇത് നിലനിന്നിരുന്നത്. അതേപോലെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരു സംസ്കാരമായിരുന്നു മെക്സിക്കോയിൽ നിലനിന്നിരുന്ന തന്നെ മായൻ സംസ്കാരം. ഈ മായൻ സംസ്കാരം മെക്സിക്കോയിലെ മധ്യഭാഗത്തായിരുന്നു നിലനിന്നിരുന്നത്. അതേപോലെ പെറുവിലെ ഇൻക സംസ്കാരം, ഇത് തെക്കേ അമേരിക്കയിലായിരുന്നു സ്ഥിതി ചെയ്യുന്നിരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് നമുക്കെന്ത് ചെയ്യാം? വിഷയത്തിലേക്ക് കടക്കാം. ആസ്റ്റെക്കുകൾ മെക്സിക്കോ കേന്ദ്രമാക്കി നിലനിന്ന സംസ്കാരമായിരുന്നു ആസ്റ്റെക് സംസ്കാരം. ഇത് 12-ാം നൂറ്റാണ്ടിൽ അവർ വടക്ക് ഭാഗത്ത് നിന്ന് ഈ പറയുന്ന മധ്യഭാഗത്തേക്ക് അവർ കുടിയേറി ആസ്റ്റെക്കുകൾ. ഓക്കെ, ഇവിടെ ഉണ്ടായിരുന്ന ഗോത്രങ്ങളെ അവരെന്ത് ചെയ്തു? കീഴ്പ്പെടുത്തി. അവരൊരു സാമ്രാജ്യം വിപുലീകരിച്ചു. ഇവരൊരു ശ്രേണീബന്ധ സമൂഹമായിരുന്നു. സമൂഹത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഏറ്റവും പ്രഭുവർഗമായിരുന്നു ഉന്നതർ.
ആരൊക്കെയായിരുന്നു പ്രഭു വർഗ്ഗക്കാരെന്ന് വെച്ചാൽ പ്രഭുക്കന്മാർ പുരോഹിതന്മാർ സമ്പന്നരൊക്കെ പ്രഭുവർഗത്തിൽ ഉൾപ്പെട്ട വിഭാഗമായിരുന്നു. ഈ പ്രഭുക്കന്മാരായിരുന്നു രാജാവിനെ തിരഞ്ഞെടുത്തിരുന്നത്. രാജാവ് എന്താണ്, റെപ്രസെൻറ്റേറ്റീവ് ഓഫ് സൺ ഓൺ എർത്ത്, ഭൂമിയിലെ സൂര്യദേവൻ്റെ പ്രതിനിധിയായിട്ടായിരുന്നു ഈ പറയുന്ന രാജാവ് കണക്കാക്കപ്പെട്ടിരുന്നത്. അതേപോലെ ആർട്ടിസൻസ്, ഡോക്ടർമാർ, ടീച്ചേഴ്സ് ഇവർക്കെല്ലാം സമൂഹത്തിൽ വലിയ സ്ഥാനം ലഭിച്ചിരുന്നു. കൃഷിയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം. അവരെന്ത് ചെയ്തു, ചോളം, ബീൻസ്, മത്തങ്ങ, മരച്ചീനി, ഉരുളക്കിഴങ്ങ് തുടങ്ങിയിട്ടുള്ളവയ്ക്ക് കൃഷി ചെയ്തു. കൃഷിഭൂമിയുടെ ലഭ്യത കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ അവർ ചിനമ്പകൾ എന്ന് പറയുന്ന എന്താണ് കൃത്രിമമായിട്ടുള്ള ദ്വീപുകൾ ഉണ്ടാക്കി, ആർട്ടിഫിഷ്യൽ ഐലൻഡുകൾ ഉണ്ടാക്കി. എങ്ങനെ ഉണ്ടാക്കി, വലിയ ഈറ്റപ്പായകൾ ഉണ്ടാക്കിയ ശേഷം ചളി കൊണ്ട് മൂടി അതിന് മേൽ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടാണ് അവർ നിർമ്മിച്ചത്. ചിനമ്പകൾക്കിടയിൽ കനാലുകൾ നിർമ്മിക്കപ്പെട്ടു. ചിനമ്പയിൽ ആസ്റ്റക് തലസ്ഥാനമായിട്ടുള്ള ടെനോക്റ്റിലാനും ചിനമ്പയിൽ നിർമ്മിച്ചു. അപ്പോൾ ആസ്റ്റക്കിൻ്റെ തലസ്ഥാനമാണ് ടെനോക്റ്റിലാൻ എന്നുള്ള കാര്യം നമ്മൾ ഓർത്തുവെക്കുക. വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകി. ഈ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും, 100% ഉറപ്പാണ്. രണ്ട് പ്രധാനപ്പെട്ട സ്കൂളുകൾ ഉണ്ടായിരുന്നു, ഒന്ന് കൽമെക്കക്ക്, രണ്ടാമത്തെ ടെപ്പോക്കല്ലി. കൽമക്കക്ക് എന്ന് പറയുന്നത് പ്രഭു കുടുംബത്തിലെ കുട്ടികൾക്കുള്ള പരിശീലന കേന്ദ്രമായിരുന്നു. കൽമക്കക്ക് സൈനിക നേതാവോ മത നേതാവോ ആക്കാനുള്ള പരിശീലനമാണ് ഇവിടെ നൽകിയത്. ടെപ്പോക്കല്ലി മറ്റുള്ള വിഭാഗത്തിലെ കുട്ടികളായിരുന്നു പഠിച്ചിരുന്നത്. ആൺകുട്ടികൾ കൃഷിയും പെൺകുട്ടികൾക്ക് ഭക്ഷണം പാകം ചെയ്യുകയുമാണ് ഇവരെ പഠിപ്പിച്ചത്. ചരിത്രം, ഐതിഹ്യങ്ങൾ, മതം, ആചാര സംബന്ധമായിട്ടുള്ള ഗാനങ്ങളൊക്കെ ആയിരുന്നു മറ്റ് വിഷയങ്ങൾ. ഓക്കെ, ഈ ഒരു സംസ്കാരത്തെ ഇല്ലാതാക്കിയിട്ടുള്ള സ്പെയിനുകാരനായിട്ടുള്ള യൂറോപ്യനാണെന്ത് ഹെർണൻ കോർട്ടസ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഈ സംസ്കാരത്തിലേക്ക് കടന്നു കയറുകയും ഇവിടെയുള്ള ആളുകളെയൊക്കെ കൊന്നൊടുക്കി ഇവിടുത്തെ സമ്പത്തൊക്കെ കൈക്കലാക്കിയിട്ട് പോവുകയും ചെയ്തു. ഓക്കെ, ഇനി രണ്ടാമത്തെ മെയിൻ ഹെഡിങ് ആയിട്ട് നമുക്ക് കുറയ്ക്കാം മായൻമാർ. 11-12 നൂറ്റാണ്ടുകളിൽ തന്നെ മെക്സിക്കോയിലെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു സംസ്കാരമായിരുന്നു മായൻ സംസ്കാരം. ആസ്റ്റക്കുകളെക്കാളും ശക്തി കുറഞ്ഞവരായിരുന്നു മായന്മാർ. ചോളം കൃഷിയായിരുന്നു മായൻ സംസ്കാരത്തിൻ്റെ അടിത്തറ. അവർ പ്രധാനമായിട്ടും വാസ്തുശില്പ മേഖലയിൽ, ജ്യോതിശാസ്ത്ര ഗണിതശാസ്ത്ര മേഖലയിൽ ഒരുപാട് സംഭാവനകൾ അവർ നൽകിയിട്ടുണ്ട്. അവർ ചിത്രലിപിയെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു എഴുത്തു വിദ്യയും അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതാണെന്ത്, അടുത്ത മെയിൻ ഹെഡിങ്ങാണ് ഇങ്കകൾ എന്ന് പറയുന്നത്. ഇങ്ക എന്ന് പറയുന്നത് തെക്കേ അമേരിക്കയിലാണ്, പ്രധാനമായിട്ടും പെറുവിലാണ് ഇത് വളർന്നു വന്നത്. ഒരുപാട് പ്രദേശങ്ങളിലേക്ക് പിന്നെ അത് വ്യാപിച്ചിട്ടുണ്ട്. കെച്ചുവ എന്ന് പറയുന്നതായിരുന്നു അവരുടെ ഭാഷ. കുസ്കോയാണ് അവരുടെ തലസ്ഥാനം. ഓക്കെ, മാൻകോ കപ്പക്ക് എന്ന് പറയുന്ന ആദ്യത്തെ ഇങ്ക രാജാവാണ് കുസ്കോ എന്ന് പറയുന്ന തലസ്ഥാനം സ്ഥാപിച്ചത്. അതേപോലെ മുതിർന്നവരുടെ സഭയാണ് ഈ ഗോത്രങ്ങളെയൊക്കെ ഭരിച്ചിരുന്നത്. അവരുടെയും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് കൃഷിയായിരുന്നു അവരുടെ ഉപജീവന മാർഗം. അവർ തട്ടുതട്ടുകളായിട്ടായിരുന്നു, ടെറസ് കൾട്ടിവേഷൻ ആയിരുന്നു അവർ പ്രധാനമായിട്ടും നടത്തിയിരുന്നത്. ചോളം, ഉരുളക്കിഴങ്ങ്, ഇങ്കകൾ കൃഷി ചെയ്തു. അവർ മൃഗങ്ങളെ ഇണക്കി വളർത്തിയിരുന്നു. അതുകൂടാതെ അവർ നെയ്ത്ത് വിദ്യയും മൺപാത്ര നിർമ്മാണത്തിലും ഏർപ്പെട്ടിരുന്നു, കൃഷിയിൽ മാത്രമായിരുന്നില്ല. കിപ്പു എന്ന് പറയുന്നത് അവർ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു കണക്കു രേഖപ്പെടുത്തൽ സമ്പ്രദായമാണ്, മാത്തമാറ്റിക്കൽ യൂണിറ്റാണ്, അക്കൗണ്ടിങ് സിസ്റ്റമാണ്. അത് അവരുടെ പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ്. ചരടിൽ പ്രത്യേക ഗണിത യൂണിറ്റുകൾ സൂചിപ്പിക്കുന്ന കെട്ടുകളിട്ടിട്ടായിരുന്നു സാധിച്ചിട്ടുള്ളത്. ഇത്തരം ചരടുകളിൽ ഒരു പ്രത്യേക തരം രഹസ്യ ഭാഷാ സംവിധാനവും അവർ വികസിപ്പിച്ചെടുത്തിരുന്നു. അപ്പോൾ കിപ്പു എന്ന് പറയുന്നത് ഇങ്ക സംസ്കാരത്തിൻ്റെയും അതുപോലെ ചിനമ്പാസ് എന്ന് പറയുന്നത് ആസ്റ്റിക് സംസ്കാരത്തിൻ്റെയും സംഭാവനകളാണെന്ന് പ്രത്യേകമായിട്ട് ഓർത്തുവെക്കുക. ഫ്രാൻസിസ്കോ പിസാറോ എന്ന് പറയുന്ന സ്പെയിനുകാരൻ ഇങ്ക സംസ്കാരത്തെ ആക്രമിച്ച് കീഴടക്കുകയും ഇങ്ക ഭരണാധികാരികളെ വധിക്കുകയും ചെയ്തു. പിന്നീട് എന്ത് ചെയ്തു, യുദ്ധത്തിലും പകർച്ചവ്യാധിയിലും പെട്ട ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ കൊല്ലപ്പെട്ടു. ഇങ്കളുടെ സമ്പത്തുകളെല്ലാം പിസാറോ കൊള്ളയെടുക്കുകയും സ്പെയിനിലേക്ക് കടത്തുകയും ചെയ്തു. അപ്പോൾ ഇത്രയും എഴുതിയിട്ട് അവസാനം നമുക്ക് ഒരു എന്താണ് കൺക്ലൂഡിംഗ് പാരഗ്രാഫായിട്ട് എഴുതാം. മധ്യ അമേരിക്കയിലെയും തെക്കേ അമേരിക്കയിലെയും പ്രധാനപ്പെട്ട 3 സംസ്കാരങ്ങൾ വളരെ സമ്പന്നമായിരുന്നു. കൃഷിയായിരുന്നു പ്രധാനപ്പെട്ട അവരുടെ ഉപജീവന മാർഗം. അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ ജീവിക്കുന്നതിനിടയിലേക്ക് ഈ പറയുന്ന യൂറോപ്യന്മാരുടെ കടന്നു വരവുണ്ടായതോടുകൂടി അവരുടെ ജീവിത രീതി തന്നെ മാറുകയും അവരുടെ സംസ്കാരം ഇല്ലാതാവുകയും ചെയ്തു. ഈ കാര്യം നമ്മളവിടെ പ്രത്യേകമായിട്ട് പറയണം. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ വീഡിയോ. എല്ലാവരും വീഡിയോ കാണുക, പഠിക്കുക. വളരെ സ്പീഡായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ അവസാന സമയത്ത് എന്താണ് നിങ്ങൾക്കൊരു റിവിഷൻ നോട്ട് പോലെയാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.